ഹായ് ബിജു സുബലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും. നമ്മുടെ ഇന്നത്തെ കാർ മ്യൂസിയമാണ് ഷാർജ. ഇത് ജോക്കുട്ടൻ പേര് പറയാ എന്റെ പേര്. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ മ്യൂസിയത്തിലെ കാര്യമാണ്. ഷാർജ കാർ ക്ലബ് ആൻഡ് മ്യൂസിയത്തിലാണ് ഇന്നത്തെ നമ്മുടെ ടൈം. സാറ്റർഡേ ടു തേഴ്സ്ഡേ വരെ 8 മണി തൊട്ട് 8 മണി വരെ, ഫ്രൈഡേ 4 മണി തൊട്ട് 8 മണി വരെ. അപ്പൊ കാറ് ക്ലാസിക്കൽ മ്യൂസിയമിന്റെ ഇതിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഡേവിയാണ് നമ്മളിന്ന് നയിക്കുന്നത്. ഡേവിക്ക് വിട്ടൊട്ട് തന്നത്തെ ദിവസം മ്യൂസിയം. എങ്ങനെയാ ടിക്കറ്റിന്റെ നിരക്ക് എന്ന് പറഞ്ഞു നോക്കാം. എൽഡർക്ക് എൽഡേഴ്സിന് 10 ദിറം, പിന്നെ കിഡ്സിന് 5 ദിറം. 5 ദിറം അങ്ങനെയാണത്തെ റേറ്റ്. പിന്നെ ഇത് എത്ര അവിടെ എഴുതിണ്ട് ആ വണ്ടികൾ കാണാം. വണ്ടികൾ നടന്നു നോക്കാം. ഇത് മോഡൽ കാറുകളുണ്ട്. എന്താ സംഭവം? ടച്ച് ചെയ്യാൻ പാടില്ല. ഇൻഫർമേഷൻ ഒക്കെ അവിടെ ഓരോ കാറിന്റെ അവിടെ ഉണ്ട്. ഓക്കെ, ഇത് ഫസ്റ്റ് സെക്ഷൻ ആയിരിക്കും. ഇത് എന്താ ഒരു ലോകട്ടാ. ഇത് മൊത്തം നമ്മള് മൊത്തം കാണിച്ച ഓരോന്ന് ഇതൊക്കെയാണ്. യു എസ് എ തന്നെയാണ്. 1915 ഇതും അതിനും അതിൻ്റെ അടുത്തടുത്തായിട്ട് വരും. അത് 18 ആമ്പ മോഡല് സാധനങ്ങൾ, പൊരി സാധനങ്ങളാണ്. ഇത് വന്ന് കണ്ടില്ലെങ്കിൽ എൻ്റെ അപ്പൻ ചീത്തറിയും. അപ്പം പറയും എന്താ മോനെ ഇത്രയും ഇതുണ്ടായിട്ട് കാണാണ്ട് പോയത്. ഓസ്റ്റിൻ അത് നമ്മളവിടെ ഉണ്ട്. ഇതും നല്ലൊരു സെറ്റപ്പിലാട്ടോ. അതായത് ഇത്രയും കാണുന്ന ഒരു ഏരിയയിൽ അവരെല്ലാ കാറും പൊതിക്കുകയും ചെയ്യാം. എ സി പിന്നെ ഇവിടെ മെയിനാണ് സ്ഥലം. എന്നാലും ജാക്കിയൊക്കെ വെച്ച് നിർത്തിക്കാൻ വരിക. ഒന്നും ടയറിനകത്ത് തുടിയിച്ചിട്ടില്ല. ഞാൻ എല്ലാ കാറിനെയും കൊല്ല വർഷം ഒന്നും കാണിക്കില്ല. കാണിച്ചാൽ ഇന്ന് ഞാൻ തീരില്ല, ഇവിടുന്ന് പോവില്ല. അപ്പൊ അങ്ങനെ മൊത്തത്തിലൊരു സെക്ഷൻ എടുക്കാം. മൊത്തം ഫോണാട്ടാ. ആ എന്താ മതി. ആ ഇതൊരു വെറൈറ്റി ബൈക്ക് ആയിട്ടാ, ക്ലാസിക് ഷാർജ. ഇതും ഇത് റോൾസ് റോയ്സ്. ടയറൊക്കെ നോക്കിയ രണ്ട് സൈഡില് ഒറിജിനാലിറ്റി പക്ക. ആ ഇത് ഫോർഡ് തന്നെ, ഫോർഡ്. ഇതിന്റെ ഒരു ഗ്ലാസ് കിട്ടിയിട്ടില്ല കേട്ടോ. അവർക്ക് മറ്റേ ലൈറ്റ് ഉണ്ട്. ഇതൊരു വെറൈറ്റി ആക്കി. എന്തായാലും ഇതിൻ്റെ ഉള്ളില് വണ്ടി പരിപാടിയല്ലേ. അപ്പൊ അതൊരു ഇതായിട്ട് ഫുഡ് ട്രക്ക്, ട്രക്കിലാണ് നമുക്ക് ഫുഡിൻ്റെ. ഇപ്പൊ ഇന്നില്ല, ഇന്നിപ്പോ ഈ നേരമായ കാരണം രാത്രിക്കൊക്കെ ഉണ്ടാവും ഇപ്പൊ. ഇത് ബെൻസാ, ഫുള്ള് ബെൻസ്. അത് 79 ബെൻസുകളാണ്. നമ്മുടെ നാട്ടിലെ പുലികളെ ഇത് കണ്ടിട്ടില്ല. അത് ഇതും ബെൻസ് തന്നെ, ബെൻസിന്റെ രാജാക്കന്മാർ. ഇത് ഇവിടുത്തെ പോലീസ് സെക്ഷൻ ആവൂലേ, ഇത് ഫയർ ആവും. അങ്ങനെയല്ല പോലെ. ആ ഇത് ഏതാണ് നമ്മുടെ ബെൻസ് തന്നെ.
വെറൈറ്റികളാണ് എംബ്ലം. ആ വെറൈറ്റി എംബ്ലം അത് കറക്റ്റാണ്. ഇതും ബെൻസന്. ഇത് ഈ ഘട്ടം മുഴുവൻ ബെൻസന്. അത് ഇങ്ങനെ കുഴപ്പമില്ല. ഇതും ആ ഭയങ്കര ഒരു ലോകം. ഹോസ്റ്റലില്ല. സംഭവം പൊരി പൊരിയാണ്. പൊടിയാക്ക് ടൈറ്റാ. ഒക്കെ ഒരു നല്ല വൃത്തിയും അതാണ് മെയിൻ. ഭയങ്കര രസമായിട്ട് അവർ കൊണ്ടു നടക്കുന്നത്. ഒരു വരികയാണെങ്കിൽ തന്നെ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ഷാർജ എയർപോർട്ടിൻ്റെ അടുത്ത് അടുത്താണ് ഈ കാർ മ്യൂസിയം ഉള്ളത്. ഓ ഇതിൻ്റെ ഗ്രില്ല് നോക്കിയാ സൂപ്പറാ. ഗ്രില്ല് പണിതാണല്ല. പൊരി പൊരി എം ജി ഗെറ്റ് ഹായ്. ഇതെന്താ ചെറിയ ചെറിയ സ്കോഡ. ഓ കണ്ണ് കളണ കളർ അടിപൊളിയുണ്ട്. സൂപ്പർ ആയിട്ട് വൈറ്റിലേക്ക്. വൈറ്റ് ആദ്യം പൊളിച്ചാലാ നിർത്തിക്കണം. അത് കടക്കാൻ പാടില്ല. അല്ലെങ്കിൽ ബാക്ക് സൈഡൊക്കെ വെറൈറ്റി ചെയ്യുന്നില്ലേ. ആണോ? അതായത് ബാക്ക് സൈഡ് നല്ലേ. എന്താ രസല്ലേ. ഇതേത് മോഡലുണ്ടി? ആയിരത്തി 57 ജവഹർ. ആ ഓ അതിനുള്ളുണ്ട്. പുലിനെ പുലി. ആയിരത്തി 1958 ടയർ സെറ്റായിക്കണോ? ലാൻഡ്രോവ ജീപ്പ് സെറ്റ് പോലെയാണല്ലേ. ഒരാൾക്കൊരു അഞ്ചെട്ടാൾക്ക് ഇരിക്കാം എനിക്ക്. അത് വേറെ ടൈപ്പ്. ഇതെല്ലാവരും അതിൻ്റെ മേലെയാണ് ടയർ കയറ്റി ചെയ്യണല്ലേ. ലാൻഡ്രോവറിൻ്റെ സ്റ്റൈലാന്നുണ്ട്. ഷവർ ലൈറ്റിൻ്റെ സെറ്റപ്പെട്ടത് ഒരു വലിയ ഹാള് പോലെ സെറ്റ് ചെയ്തിട്ട് കേട്ടോ. ആ ഇതൊക്കെ നമുക്ക് പഠിക്കണം. ഇതെന്തായാലും സംഭവം നല്ലത്. ഓ തിരിച്ച് സ്റ്റാർട്ടാക്കണ സംഭവം എഞ്ചിനും കാര്യങ്ങളൊക്കെ. ഫോർഡ് മോഡൽ ചേസ് ആണ്. ചേസ് ഫോർഡ് മോഡലിൻ്റെ. ഇതൊക്കെ വെറൈറ്റി ഉണ്ട് കേട്ടോ. സംഭവം പൊരി പൊരി പൊരി. ഞാൻ പേരും ഇതൊക്കെ വായിച്ചു വരുമ്പോഴേക്കും ഒരു നേരമാകും. അത് കാരണം ചെറിയൊരു സ്പീഡ് ഓട്ടപ്രദർശനം. വാ കാറിലൊന്നും പറയണ്ട. എങ്ങനെ നിങ്ങളോട് പറയാന്ന് തന്നെ നമുക്ക് ആകെ കൺഫ്യൂഷനായി. അത്രയും സെറ്റാണ്. ഇത് പറഞ്ഞത് ഇത് എന്തായാലും ഓടിക്കുന്നൊക്കെയാണ് പറഞ്ഞത്.
എല്ലാം വർക്കിംഗ് ആണ് കണ്ടീഷൻ. ഈ നിലയ്ക്ക് കണ്ടിട്ട് കണ്ടീഷൻ ഫുൾ സെറ്റ് വണ്ടികളാണ്. ഓറഞ്ച്, നീല, ചുവപ്പ്, പച്ച, ആ കളറ് കളർഫുൾ സാധനങ്ങൾ അടിപൊളി. നമ്പർ പണ്ടെന്നൊക്കെ ഇതിന് എന്ത് സംഭവം എന്നറിയില്ല. 1969 ജർമ്മൻ സാധനം. ഇതിന്റെ പേരാ എത്തണം പറഞ്ഞു. ഇതിന്റെ പേരാ ഇതാ പിള്ളേരെ കൊണ്ട് പേര് പറയിപ്പിക്ക. ഇതേതാ ചോർലൈറ്റ്. ട്രക്കിനുണ്ട്, ട്രക്ക് മിൽട്ടറി ആ മിൽട്ടറി അതാ. ഇതിൻ്റെ ഉള്ളിൽ പമ്പും കൂടി ഉണ്ട്. പമ്പ് സെറ്റാക്കേണ്ടി വരി. എൻജിൻ സെറ്റപ്പാണ്. എന്തോ സംഭവം അവർക്കിനെ അറിയാം. ആ ഇത് മോഡിച്ചപ്പോൾ ഇതിൽ നല്ല സ്റ്റാൻഡ് അതിൻ്റെ ഉള്ളിലൊക്കെ എൻജിൻ വരങ്ങനെ കാണാം. ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെറുതെ ഇതാണെന്നുണ്ടോ? അതെ ഫുഡ് അടിക്കാനുള്ള സെറ്റപ്പ് പോലെ ഉണ്ടോ? വീട്ടിലേട്ടോ ഫുഡ് അടിക്കാനുള്ള സെറ്റപ്പാ ഞാൻ. ആ പിന്നെ ഇതിൽ ഞാൻ തപ്പിയപ്പോ നമ്മുടെ ഹോസ്റ്റിനെ കാണാനേ. കാറുകൾ മറ്റൊരു ലോകത്തേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും. ബാഗ്സ് ഒക്കെ വെറൈറ്റികൾ. ഇത് ട്രക്ക് ഐറ്റംസ് ആണോ? ട്രക്ക് അതെന്നാണ്. ഓ ചവണ്ടായിരുന്നു ഒന്നൊന്നും ട്രക്ക് തന്നെയാണ്. പണ്ട് ഇംഗ്ലീഷ് സിനിമയിലെ കാണുന്ന പോലെ ഉണ്ട്. ഓ വെറൈറ്റി എന്തൊക്കെ സംവിധാനങ്ങളല്ലേ. ഫയർഫോഴ്സ് ആണുണ്ട്. ആ ഒന്നൊന്നര മുതൽ തന്നെ ബാക്ക് ടോപ്പും സീറ്റും ചവർലൈറ്റാണ് ഇതിന് മൊത്തം ഉള്ളത്. ഇതിൻ്റെ ആ ഇത് ഈ ഇങ്ങനത്തെ വണ്ടിയാണ് നിങ്ങൾ മറ്റേ സിനിമ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവും. വോൾക്സ് വാഗനാണ്. റോൾസ് റോയ്സ്. ആ ഇതാണ് മറ്റേ ഇവിടുത്തെ സെറ്റ്. ഈ ഇവരൊക്കെ ഒപ്പാണ് രാജാക്കന്മാരുടെ വണ്ടികളായിട്ട് അല്ലേ. ടെമ്പിൾ നോക്കി. കാറിൻ്റെ ഉള്ളിൽ 4 സൈക്കിൾ ഇരിക്കുന്നു. അപ്പൊ പിന്നെ അതിന് പഠിക്കാൻ വെച്ചാൽ സൈക്കിളിലെ ഐഡിയ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. മുഴുവൻ വായിക്കണ്ട ഇംഗ്ലീഷായ കാരണം കൂടുതൽ അറിയുന്ന കാര്യമാണ്. സൈക്കിൾ ആ സെറ്റ് ഇത് നോക്കിയ ആ അതാണ് ആ കാണിച്ച സൈക്കിൾ. സർക്കസാറൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ അല്ലേ. വെറൈറ്റികളും വെറൈറ്റി നമ്മൾ
ഇതിൻ്റെ ഉള്ളിലത്തെ എക്സ്പ്ലോർ ഇത് വീഡിയോ എടുക്കൽ കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഞങ്ങളുടെ കാർ എത്തിയിട്ടാണ് ഓസ്റ്റിൻ. ഞങ്ങളുള്ളത് ഓസ്റ്റിൻ 1940 model പഴയ കാറുണ്ടെങ്കിലും 40 model കാറ് വീട്ടിൽ എത്തിയിട്ടില്ല എന്തായാലും ഞങ്ങളെ മോഡൽ കാറ്. അപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ ഉള്ളിലത്തെ പരിപാടി അവസാനിപ്പിക്കാം. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ പോത്തിൻ്റെ കൊമ്പൊക്കെ വെച്ചിട്ടുണ്ടാണ്. എന്ത് സംഭവം എന്നുള്ളത് അവർക്ക് തന്നെ അറിയുള്ളൂ. അതിൻ്റെ ചിലപ്പോൾ ചിഹ്നാണോ മോഡലാണോ എന്നുള്ളത്. ഇതിവിടുത്തെ എന്തോ പരിപാടിക്ക് വല്ല സ്റ്റിക്കർ അടിച്ചാവൂല. ആ എക്സ്പോ എന്നൊക്കെ ഓടിച്ചിട്ടുണ്ടോ?